1996 April 3rd അമേരിക്കയിലെ മൊണ്ടാന എന്ന സ്ഥലം. അവിടുത്തെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് അമേരിക്കയിലെ FBI സംഘവും ഫയർഫോഴ്സും എല്ലാം ഇരച്ചു കയറി വരികയാണ്. ആളുകൾ എന്തെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്നു. ആകാശത്തിലൂടെ ചീറിപ്പായുന്ന ഹെലികോപ്റ്ററുകളും എല്ലാം കണ്ട് അവിടുത്തെ ആളുകൾ ഭയപ്പെട്ടും അന്തം വിട്ടു നിൽക്കുകയാണ്. അവിടേക്ക് കടന്നു വന്ന FBI ഉദ്യോഗസ്ഥർ മൊണ്ടാനയിലെ ആ ഗ്രാമത്തിലെ കാടിനുള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ക്യാബിനിലേക്ക് വന്നു കയറുകയാണ്. ക്യാബിനിൽ വന്നു കയറി അവരുടെ വാതിൽ മുട്ടുന്നു. വെളുത്ത മുടിയും വെളുത്ത താടിയും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് ഒരാൾ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. പോലീസിനെ കണ്ട അയാൾ യാതൊരു പ്രകോപനവും കൂടാതെ ഒരു പ്രതികരണവും ഇല്ലാതെ അവർക്ക് മുന്നിൽ കീഴടങ്ങുന്നു. പോലീസുകാർ അയാളെ വിലങ്ങി വെച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകും. അയാളെ കൊണ്ടുപോയതിനു ശേഷം ക്യാബിനുള്ളിൽ പ്രവേശിച്ച FBI ഉദ്യോഗസ്ഥരെയും ബാക്കിയുള്ളവരെയും എല്ലാം ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവർക്ക് അതിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. ഒരു ചെറിയ നാടൻ ബോംബ് നിർമ്മാണശാലയായിരുന്നു ആ ക്യാബിൻ. ഒപ്പം തന്നെ സജ്ജമാക്കി വെച്ചിരിക്കുന്ന ഒരു ലെറ്റർ ബോംബും അവർക്ക് അവിടെ നിന്ന് കിട്ടും. അവർ ഇതെല്ലാം എടുത്തുകൊണ്ട് ആ ക്യാബിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതെല്ലാം കണ്ടു നിന്ന നാട്ടുകാർക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. മാധ്യമപ്രവർത്തകർ എല്ലാം തന്നെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. അവസാനം ആ വാർത്ത പുറത്തു വന്നു. അമേരിക്കയെ 17 വർഷമായി വിറപ്പിച്ചിരുന്ന യൂണ ബോംബർ പിടിയിലായിരിക്കുന്നു. 1978 മുതൽ 1995 വരെ 17 വർഷക്കാലം അമേരിക്കയെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വിറപ്പിച്ചിരുന്ന ആ സൈക്കോപാത്ത്, അതിബുദ്ധിമാനായിരുന്ന ആ സൈക്കോപാത്ത് അങ്ങനെ പിടിയിലാവുകയാണ്. ഗണിതശാസ്ത്രത്തിലെ അതീവ പ്രതിഭയായിരുന്ന അദ്ദേഹം ലെറ്റർ ബോംബുകളും പാഴ്സൽ ബോംബുകളും വഴിയാണ് ആളുകളെല്ലാം ഭയപ്പെടുത്തിയിരുന്നത്. ആധുനിക ലോകവും വ്യവസായവൽക്കരണവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ശത്രുക്കൾ. അദ്ദേഹത്തിന് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ തകർത്തത് ആധുനികവൽക്കരണവും വ്യവസായവുമാണെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ ഇതിനെ പരസ്യമായി പ്രതികരിച്ച അദ്ദേഹത്തിന് യാതൊരുവിധ ഗുണവും ലഭിക്കാതിരുന്ന അദ്ദേഹം ആ സമയത്ത് തെരഞ്ഞെടുത്തൊരു വഴിയാണ് ലെറ്റർ ബോംബ് അല്ലെങ്കിൽ പാഴ്സൽ ബോംബ് എന്ന് പറയുന്നത്. തിയഡോർ കാസിൻസ്കി എന്ന യുണ ബോംബറാണ് അങ്ങനെ പിടിയിലായത്. വളരെ പ്രത്യേകത നിറഞ്ഞ ഈ സൈക്കോപാത്ത് യൂണിവേഴ്സിറ്റികളെയും എയർലൈൻസിനെയും മാത്രമാണ് ആക്രമിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് യുണ ബോംബർ എന്ന പേര് വന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയും എയർലൈൻസും കൂടി ചേർന്നാണ് യുണ ബോംബേഴ്സ് എന്ന പേര് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. അമേരിക്കയിൽ ഒരു പ്രത്യേക FBI സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഏറ്റവും ചിലവേറിയ അമേരിക്കയിൽ നടന്ന അന്വേഷണമായി ഇതെങ്ങനെ മാറി എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 1978 യുണ ബോംബർ ആദ്യത്തെ ലെറ്റർ ബോംബ് അയക്കുന്നത്. May 25 യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സിലെ ഒരു പ്രൊഫസർക്കാണ് അദ്ദേഹം ഒരു പാഴ്സൽ, ഒരു പൊതി അയക്കുന്നത്. ആ പൊതി കണ്ട് സംശയം തോന്നിയ പ്രൊഫസർ ഉടനടി തന്നെ പോലീസുകാരെ അറിയിക്കുകയും പോലീസുകാർ വന്നാണ് ആ പൊതി തുറക്കുന്നത്. പൊതി തുറന്നു നോക്കിയ പോലീസുകാരൻ്റെ കയ്യിലിരുന്ന് ആ പാഴ്സൽ പൊട്ടിത്തെറിക്കുകയും ആ പോലീസുകാരൻ അന്ന് നിസാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ലെറ്റർ ബോംബ് പരീക്ഷണം നടത്തിയ യുണ ബോംബർ അടുത്ത പരീക്ഷണം 1979 ഫ്ലൈറ്റിലാണ് നടത്തുന്നത്. ഫ്ലൈറ്റിലേക്ക് കൊടുത്തുവിട്ട ഒരു പാഴ്സൽ ഫ്ലൈറ്റിലിരുന്ന് പൊട്ടിത്തെറിക്കുകയും അന്ന് വളരെ ഗൗരവമായ വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഫ്ലൈറ്റ് താഴെ ഇറക്കാനും സാധിച്ചു. ബോംബ് പൊട്ടിയതിന്റെ പുക മൂലം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവർ മാത്രമേ അന്ന് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതോടുകൂടി ലെറ്റർ ബോംബ് എന്നുള്ള ഈ ഒരു കഥ അമേരിക്കയിൽ എല്ലായിടത്തും എത്തി. ആളുകളെല്ലാം തന്നെ വളരെയധികം ഭീതിയിലായി. അമേരിക്കൻ സർക്കാർ ഇതിനുവേണ്ടി 150 പേരടങ്ങുന്ന ഒരു FBI ടീമിനെ നിയോഗിച്ചു. ഈ സമയം ഒരു സ്ത്രീ യുണ ബോംബറിനെ കണ്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രേഖാചിത്രം തയ്യാറാക്കി കൊടുത്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിനെ പിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നെയും തുടരെ തുടരെ കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. കത്തുകളിലെല്ലാം യുണ ബോംബർ അദ്ദേഹത്തിന്റെ ബോംബും നിറച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം അയക്കുന്ന ഓരോ കത്തുകളിലും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം എഴുതി വെച്ചിരുന്നു. തുടർന്ന് യുണൈറ്റഡ് എയർലൈൻസിന്റെ പ്രസിഡന്റ് പേഴ്സി വുഡിന് അദ്ദേഹം ഒരു ബുക്ക് ബോംബ് അയക്കുകയാണ്. ബുക്ക് തുറന്നു നോക്കി അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് ബോംബ് ബ്ലാസ്റ്റ് ആവുകയും അദ്ദേഹത്തിന് അതിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടുകൂടി അമേരിക്കയിലെ ആളുകളെല്ലാം തന്നെ വളരെയധികം പേടിച്ചിരുന്നു. അമേരിക്കയിലെ ജനങ്ങൾ ആരും തന്നെ ഒരു പാഴ്സൽ വന്നാലും വാങ്ങിക്കാതെയായി. പാഴ്സലോ കത്തോ കൊണ്ടുവരുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ വീടിന്റെ വാതിൽ തുറക്കാതെയായി. ഇതെല്ലാം അറിഞ്ഞതോടെ FBI അവരുടെ അന്വേഷണം വളരെ ഊർജിതമാക്കി. അവരുടെ അന്വേഷണത്തിൽ നിന്ന് അവർക്ക് വലിയൊരു കാര്യം അവർ മനസ്സിലാക്കി. ആർക്കും വേണ്ടാതെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടാണ് യുണ ബോംബർ അദ്ദേഹത്തിന്റെ ബോംബുകൾ ഉണ്ടാക്കിയിരുന്നതെന്ന്. 1985 അദ്ദേഹത്തിന്റെ ലെറ്റർ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് ആദ്യമായി ഒരാൾ മരിക്കുന്നത്. ആ മരിച്ച വ്യക്തി ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് 1986 മുതൽ 1993 വരെ ഒറ്റ ലെറ്റർ ബോംബാണ് ആകെ വന്നത്. ഇങ്ങനെ ലെറ്ററുകൾ ഒന്നും വരാതായപ്പോൾ അമേരിക്കയിലെ ജനങ്ങളെല്ലാം തന്നെ വളരെയധികം സമാധാനത്തോടെയാണ് ഇരുന്നത്.
എന്നാൽ ഇതിൽ നിന്നും മാറി 1993 പൂർവാധികം ശക്തിയോട് കൂടിയാണ് യുണ ബോംബർ തിരിച്ചു വരുന്നത്. അന്ന് അദ്ദേഹം അയച്ച ലെറ്റർ ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ PRO ആണ് മരിച്ചു പോകുന്നത്. ഇതുകൊണ്ടും തീരാതിരുന്ന അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ലെറ്റർ വരികയും മൂന്നാമത്തെ ലെറ്റർ പൊട്ടിത്തെറിച്ചുകൊണ്ട് അന്ന് മരിച്ചത് അമേരിക്കൻ ഫോറസ്ട്രി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അവസാനം FBI ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു രൂപരേഖ പുറത്തുവിടുകയാണ്. ചിക്കാഗോയിൽ ജനിക്കുകയും തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കോ സോൾട്ട് ലേക്ക് സിറ്റിയിലേക്കോ താമസം മാറ്റിയ ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റോ ആയിരിക്കാം ഇതിന് പിന്നിലെന്ന് FBI അന്ന് പുറത്തുവിട്ടു. കൂടെ തന്നെ ഇദ്ദേഹം അയക്കുന്ന ഓരോ കത്തുകളുടെയും എഴുത്തുകൾ അദ്ദേഹത്തിന്റെ ഭാഷ പഠിക്കുന്നതിനായി ഒരു ഭാഷാശാസ്ത്ര സംഘത്തെയും FBI അന്ന് രൂപീകരിച്ചു. ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചിക്ക് എന്ന വാക്കും നീഗ്രോ എന്ന വാക്കും അവർ പബ്ലിഷ് ചെയ്തു. ഇങ്ങനെ ഉപയോഗിക്കുന്ന എഴുത്തു ഭാഷയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ FBI ബന്ധപ്പെടണമെന്ന് അന്ന് അവർ ന്യൂസ് വിട്ടു. 1995 അമേരിക്കയിലെ പ്രധാന പത്രങ്ങളായ ന്യൂയോർക്ക് ടൈംസിലേക്കും വാഷിങ്ടൺ പോസ്റ്റിലേക്കും ഒരു കത്ത് വരികയാണ്. ഈ അജ്ഞാത പ്രതി അയച്ച ഈ കത്തിൽ ഒരു മാനിഫെസ്റ്റോയാണ് അദ്ദേഹം തയ്യാറായി അയച്ചിരുന്നത്. വ്യാവസായിക സമൂഹവും അതിന്റെ ഭാവിയും എന്ന തലക്കെട്ടോട് കൂടി എഴുതിയ ആ മാനിഫെസ്റ്റോ 17 വർഷമായി ഒരു തുമ്പും കണ്ടുപിടിക്കാതിരുന്ന FBI അന്ന് ആ മാനിഫെസ്റ്റോ പേപ്പറിൽ പബ്ലിഷ് ചെയ്യാനായി അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് വഴിക്ക് അദ്ദേഹത്തിന്റെ എഴുത്തിനെ പരിചയമുള്ള ആരെങ്കിലും ഇവരോട് റിപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു FBI അന്ന് കരുതിയിരുന്നത്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കത്തായും ഫോൺ വിളികളായും എല്ലാം അവർക്കൊന്നും ഒരുപാട് സൂചനകൾ ലഭിക്കും. എന്നാൽ അത് തേടിപ്പോയ FBI സംഘത്തിന് എങ്ങും എത്താതിരിക്കുകയാണ് ചെയ്തത്. പത്രത്തിൽ വന്ന മാനിഫെസ്റ്റോ വായിച്ച ദമ്പതികളായ ഡേവിഡ് കാസൻസ്കിയും ലിൻഡ പാട്രിക്കിനും ഒരു സംശയം ഉദിക്കുകയാണ്. FBI മാർക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്ത ചില വാക്കുകൾ അവർക്ക് വളരെ പരിചിതമായിരുന്നു. മൊണ്ടാനയിലെ വനത്തിൽ ക്യാബിനിൽ താമസിക്കുന്ന ഡേവിഡിന്റെ അനിയൻ ടെഡ് കാസിൻസ്കി അവർക്ക് അയക്കുന്ന കത്തുകളിലും അദ്ദേഹത്തിന്റെ ഗവേഷണ പേപ്പറുകളിലും അവർ ഇതേ വാചകങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഇവർക്ക് വെറും സംശയമായിരുന്നതിനാൽ ഇത് ഇവർ ആരുമായി ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ അവസാനം ഇവർ FBI സമീപിക്കുകയാണ്. ഇവർ FBI സമീപിക്കുന്നത് ടെഡ് ഇവർക്ക് അയച്ച ഇതുവരെയുള്ള കത്തുകളും അദ്ദേഹത്തിന്റെ ഗവേഷണ പേപ്പറുകളും കൊണ്ടാണ് ഇവർ FBI സമീപിക്കുന്നത്. അങ്ങനെ അവസാനം FBI മനസ്സിലാവുന്നു 17 വർഷമായി തങ്ങളെ ചുറ്റിച്ചിരുന്ന ആ യുണ ബോംബർ ഡേവിഡിന്റെ അനിയൻ ടെഡ് കാസിൻസ്കി എന്ന് വിളിക്കുന്ന തിയഡോർ കാസിൻസ്കിയാണെന്ന്. ഡേവിഡിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ആദ്യം FBI തള്ളിക്കളഞ്ഞെങ്കിലും ഒരു കൂട്ടം FBI ഉദ്യോഗസ്ഥർ ഇത് ശരിയാണെന്ന് വാദിച്ചിരുന്നു. അങ്ങനെ മാസങ്ങൾക്ക് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ടെഡ് കാസിൻസ്കിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടിൽ FBI ഉദ്യോഗസ്ഥർ ഒപ്പുവെക്കുന്നു. 1996 ഏപ്രിൽ 3 ടെഡ് കാസിൻസ്കിയെ ഇവർ മൊണ്ടാനയിലെ ഈ ക്യാബിനിൽ പോയി അറസ്റ്റ് ചെയ്തു. 167 IQ ഉള്ള ഒരു ജീനിയസ് ആയിരുന്നു ടെഡ് കാസിൻസ്കി. ഗണിതശാസ്ത്രത്തിൽ വളരെ വലിയ അറിവായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ചിക്കാഗോയിൽ ജനിച്ച അദ്ദേഹം 15 വയസ്സുവരെയുള്ള അദ്ദേഹത്തിന്റെ സ്കൂൾ ജീവിതത്തിന് ശേഷം മാത്സിലെ ഉപരിപഠനത്തിനായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. 25 വയസ്സിൽ ഗവേഷണം പൂർത്തിയാക്കിയ അദ്ദേഹം അവിടെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസർ എന്ന പേരിൽ ജോയിൻ ചെയ്യുകയാണ്. സ്വതവേ അന്തർമുഖനായിരുന്ന അദ്ദേഹം തന്റെ അധ്യാപന ജീവിതത്തിൽ വളരെ വലിയൊരു തോൽവിയായിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് അദ്ദേഹം മൊണ്ടാനയിലെ ഈ ക്യാബിനിലേക്ക് വരുന്നത്. പൂർണ്ണമായും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം മൊണ്ടാനയിലെ കാട്ടിലെ ഈ ക്യാബിനിലേക്ക് വരുന്നത്. അദ്ദേഹം തന്റെ ഏകാന്ത ജീവിതത്തിൽ പ്രകൃതിയുമായുള്ള ആ ഒരു ബന്ധം വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ ആധുനിക ലോകത്തിലെ വ്യവസായവൽക്കരണവും മനുഷ്യന്റെ ഹീനപ്രവൃത്തിയും കാരണം പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിനെതിരെ അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങിയെങ്കിലും അതിന് യാതൊരുവിധ ഗുണവും ലഭിച്ചില്ല. ഇത് മനസ്സിലാക്കി അദ്ദേഹം ക്രൂരമായ രീതിയിൽ തന്റെ പ്രതിഷേധം അറിയിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം ലെറ്റർ ബോംബ് എന്ന ആശയത്തിലേക്ക് കടന്നു വരുന്നത്. ക്യാബിനുള്ളിലേക്ക് കയറിയ പോലീസുകാർ അന്ന് കണ്ടുപിടിച്ച വിവരങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. അതിനുള്ളിൽ നാടൻ ബോംബ് തയ്യാറാക്കുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കൾ എല്ലാം തന്നെ അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. ഇദ്ദേഹം വിറകടുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ബോംബിന് വേണ്ടിയിരുന്ന ലോഹങ്ങളെല്ലാം തന്നെ ഉരുക്കിയെടുത്തിരുന്നത്. ഇങ്ങനെ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് കാസിൻസ്കി എന്ന ബ്രില്യൻ്റ് അദ്ദേഹത്തിന്റെ ഓരോ ബോംബ് പരീക്ഷണങ്ങളും നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ക്യാബിനിൽ നിന്ന് ലഭിച്ച തെളിവുകളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ 10 ബോംബ് ബ്ലാസ്റ്റുകളും 3 കൊലപാതകങ്ങളും 23 ലധികം ആളുകളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്ന കേസാണ് ചാർജ് ചെയ്തിരുന്നത്. തനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അദ്ദേഹത്തിന്റെ വക്കീല് അദ്ദേഹത്തോട് പറയുന്നു.
എന്നാൽ താൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ അദ്ദേഹം ചെയ്ത എല്ലാ കുറ്റങ്ങളും ഏറ്റുപറയുകയാണ് ചെയ്തത്. ഇങ്ങനെയെല്ലാം ഏറ്റുപറഞ്ഞ അദ്ദേഹത്തെ കോടതി പരോളില്ലാതെ 8 ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയാണ്. അദ്ദേഹത്തെ സൂപ്പർ മാക്സിമം സെക്യൂരിറ്റി ജയിലിലേക്ക് മാറ്റുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ സൗത്ത് കരോലിന ജയിലിലേക്ക് മാറ്റി. തുടർന്ന് 2023 June 10 അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്താണെന്ന് ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വാദം ജയിലുകാർ സ്ഥിരീകരിച്ചിട്ടില്ല. 2017 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ദ മാൻ ഹണ്ട് യുണ ബോംബർ എന്ന സീരീസിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. തൻ്റെ പ്രകൃതിയോടുള്ള ഇഷ്ടം വളരെ ക്രൂരമായ രീതിയിൽ മനുഷ്യനിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഒരു മാനസിക രോഗിയുടെ കഥയാണിത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിനായി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.